ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡൈനമൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ മീൻകുട്ടികൾ ചിന്നുനും മിന്നുനും ആദ്യം തന്നെ ഫുഡ് കൊടുത്തിട്ടാണ് തുടങ്ങുന്നത് ഒരു ഡേ. അപ്പോൾ അവർ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങളുടെ ഭാഗത്തേക്കും ഞങ്ങളുടെ കൊച്ചിയിൽ ഈ ബ്രഹ്മപുരം മാലിന്യത്തിൽ തീ പിടിച്ചിട്ടുള്ള പുകയുടെ സ്മെല്ല് എല്ലായിടത്തും ഇപ്പോൾ കൊച്ചി ഒരുവിധം പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തേക്ക് ഇന്നലെ രാത്രി സമയത്തൊക്കെയും പുകയുടെ സ്മെല്ല് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി അത് കാരണം ഉറക്കമൊന്നും ശരിയായില്ല. പിന്നെ ടെൻഷനായിരുന്നു കുറച്ച്, എന്ന് വെച്ചാൽ പുകയുടെ സ്മെല്ല് വരുമ്പോൾ എന്തായാലും പ്ലാസ്റ്റിക് കത്തിയിട്ടുള്ള സ്മെല്ലാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഞങ്ങളുടെ ഭാഗത്തേക്ക് ഇതുപോലെ കൂടുതലായിട്ട് സ്മെല്ല് വന്നത്. അപ്പോൾ ഇത്രയും ദിവസം ഇപ്പോൾ കുറേ ദിവസമായില്ലോ, അപ്പോൾ ആ ഭാഗത്തൊക്കെയുള്ള ആൾക്കാരുടെയൊക്കെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ഒരു രാത്രി വന്നപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. അതുപോലെ അവിടുത്തെ ആൾക്കാരൊക്കെ എന്തായാലും എല്ലാവരും വേഗം അതൊക്കെ ഒന്ന് പുകയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അത് എല്ലാവരും അതിന് വേണ്ടിയിട്ടും വർക്കും ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കിച്ചണിലത്തെ പണികൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ കിച്ചൺ തലേദിവസം എല്ലാം വൃത്തിയാക്കി വയ്ക്കുന്നതുകൊണ്ട് വേഗം രാവിലെ എഴുന്നിട്ട് പണികൾ വേഗം എളുപ്പമാണ്. അപ്പോൾ ഞാൻ ദോശയും പുളിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ദോശ മാവൊക്കെ തലേദിവസം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് കഴിക്കാനിരുന്നു, മോൻ പിന്നെ കഴിച്ചിട്ട് എഴുന്നിട്ട് പോയി. അപ്പോൾ പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാതെ ഒതുക്കലും മുടിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനിടയിൽ അവൾ അവളുടെ വരച്ചിട്ടുള്ള ഡ്രോയിങ്സൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്, കുറച്ച് അവൾക്ക് വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ കുറേ ബുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രോയിങ്ങിൻ്റെ. അപ്പോൾ അതൊക്കെ കാണിച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് അവൾ കാണിക്കുകയാണ്. അവൾ തന്നെ ഇരുന്നിട്ട് പഠിക്കലും എല്ലാ പഠിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇരുന്ന് ഡ്രോയിങ്ങൊക്കെ ചെയ്യലാണ്. പിന്നെ കുറച്ച് ടീമിലുള്ള പരിപാടികളൊക്കെ എല്ലാവരുടെയും പോലെ. അപ്പോൾ ഇങ്ങനെ കുറേ ക്രാഫ്റ്റ് ഇങ്ങനെ വരക്കലും ഡ്രോയിങ്ങൊക്കെ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പേജൊക്കെ എടുത്തിട്ട് ഞാൻ കാണേണ്ട എ ഫോർ സൈസ് പേപ്പറൊക്കെ എടുത്തു കൊടുക്കുന്നത് അതെല്ലാം ഒട്ടിച്ചിട്ടാണ് ബുക്ക് പോലെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബുക്കിൽ കുറേ പടങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാണ്. പിന്നെ എന്താ പ്ലാവിൻ്റെ ഇലയാൾ അവൾ വരച്ചിട്ടുള്ളതാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഐഡിയ ആയിരുന്നു. ഇനിയിപ്പോൾ ഉച്ചക്കലേക്ക് ഞാനും എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാൻ ചോദിച്ചു. അപ്പോൾ അത് മുട്ട ബോയിലി ആയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ തന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടികൾ അടിക്കലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അതിനിടയിൽ മോളെ പഠിപ്പിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിതുപോലെ ഡേ ആൻഡ് മൈ ലൈഫ് നമ്മൾ ഈ സിറ്റിയിലൊക്കെ ജീവിക്കുമ്പോൾ കൂടുതലൊന്നും അങ്ങനെ ഒന്നും കാണിക്കാറൊന്നും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെയൊക്കെ എന്തെങ്കിലും കാണിക്കാനൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെറുതായിട്ട് ഒരെണ്ണം വീഡിയോ എടുത്താണ്. അപ്പോൾ അതൊരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാൻ ചോദിച്ചതാകുമ്പോൾ പിന്നെ കറിയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ചെറുതായി ചെറിയൊരു എഗ്ഗ് ബിരിയാണി എൻ്റെ ഒരു സിമ്പിൾ സ്റ്റൈലിൽ കൂടുതൽ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ചെയ്യാണ്. പിന്നെ ഞാൻ മോളെ സ്കൂളിലേക്ക് വിട്ടിട്ടില്ല. അപ്പോൾ ഇന്നലെ രാത്രി പിന്നെ ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് പിന്നെ ഇന്ന് വിട്ടില്ല. അപ്പോൾ നമ്മുടെ എഗ്ഗ് ബിരിയാണിയൊക്കെ റെഡിയായി. അപ്പോൾ അതിനിടയിൽ ബാക്കി പാത്രങ്ങൾ കഴുകലും കിച്ചൺ ക്ലീൻ ചെയ്യലെല്ലാം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, തുണികൾ വാഷ് ചെയ്യാറില്ലോ, അങ്ങനത്തെ എല്ലാം ഇതിനിടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ അവൾക്ക് എക്സാം വരാറായിട്ടുണ്ട് മോൾക്ക്. അപ്പോൾ അവളോട് പഠിക്കാൻ പറഞ്ഞിരുത്തിക്കുകയാണ്. എഗ്ഗ് ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സാലഡൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഇതൊക്കെയാണ് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.